ഫൈറ്റർ ഒട്ടും പ്രതീക്ഷയില്ലാതെ കണ്ട ഒരു മൂവിയാണ് ആൻഡ് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ചില സീക്വൻസ് ഒക്കെ ഓക്കെ അത് ഭയങ്കര കത്തിയായിരിക്കുമോ അല്ലെങ്കിൽ പത്താൻ പോലെ അല്ലെങ്കിൽ അതുപോലൊക്കെ വരുമെന്നൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മാൻ ഐ എം സോ ഹാപ്പി ഒരു കിട്ടിലും അടിപൊളി മൂവി ആ ഒരു സിനിമ തീയേറ്റർ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ കാരണം അത്ര കിട്ടിലോട്ടാണ് ആ മൂവി മേക്ക് ചെയ്തിരിക്കുന്നത് ഓരോ സീക്വൻസ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ആ സ്റ്റോറി നരേഷനായാലും എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ചില സീക്വൻസ് ഒക്കെ വർക്ക് ആവുമോ അല്ലെങ്കിൽ മറ്റേ ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റുമായിട്ടുള്ള ഒരു ചെറിയൊരു സീക്വൻസ് ഇതൊക്കെ എങ്ങനെ വർക്ക് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ബീച്ചിലെ തലപതി പോലെ ആയി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് ആ സീനൊക്കെ വെൽ എക്സിക്യൂട്ടഡ് ആണ് അതായത് ഭയങ്കര ഓറും അല്ല ഭയങ്കര ഡൗണും അല്ലാത്ത രീതിയിൽ കാണുന്ന ഓഡിയൻസിന് ഒരു പക്ക എക്സ്പീരിയൻസ് ആകുന്ന രീതിയിലാണ് അങ്ങനത്തെ കുറെ ഫൈറ്റർ ജെറ്റിന്റെ സീനൊക്കെ ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരിക്കലും ഒരു ടോപ്പ് ഗൺ മാബ്രിക്കായിട്ടൊന്നും കമ്പയർ ചെയ്തത് അത് ഇത് ഹെയർഫോഴ്സ് ആണ് മറ്റേ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞാലും ആ ഒരു മൂവി എന്ന് പറയുന്നത് വേറെ ലീഗാണ് അതിന്റെ ഒരു ഈ മൂവിക്ക് നമുക്ക് പറയാം മറ്റേ ഹെയർഫോഴ്സും ഫൈറ്റർ ജെറ്റ്സും ആ ഒരു സ്റ്റോറി ലൈനൊക്കെ ആണെങ്കിലും ആ ഒരു കാര്യം വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ഒരു ഇന്ത്യൻ മൂവിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ വിത്ത് ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റഡ് സ്പേസിന്റെ അകത്തൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അടിപൊളി ഞാൻ മെയിൻലി എടുത്തു പറഞ്ഞിട്ട് കാര്യം ഈ ഒരു മൂവിടെ വി എഫ് എക് സീൻസ് ആണ് എല്ലാം അടിപൊളി പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ടോപ്പ് ഗൺ വൺ മൂവി എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു മൂവയുടെ വി എഫ് എക്സും ബജറ്റൊക്കെ നമുക്കറിയാം ഏത് ലെവലായിരിക്കും കാര്യം ആ മൂവിയിലെ ചില ജഡ് സീക്വൻസ് ഒക്കെ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്താണ് സോ ഒരു ഇന്ത്യൻ മൂലയുടെ വരുമ്പോൾ ബഡ്ജറ്റും ബാക്കിയുള്ള പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കത്തില്ല എല്ലാ സി ജി ആയിരിക്കും സോ അങ്ങനെ നോക്കുമ്പോഴും ഈ ഒരു മൂവില് എല്ലാ സി ജി വർക്കും മെയിൻലെ എടുത്തു ഇങ്ങനെ ഒരു ഫൈറ്റർ ജെറ്റ് സീക്വൻസും ആ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ പൊളിയാണ് നമ്മൾ ആ നല്ല കിഡിനിൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് എനിക്കൊന്ന് റീസെൻ്റ് കണ്ടത് ഓഫ് ബെസ്റ്റ് പി എഫ് എക്സ് വർക്ക്സ് തന്നെ വേണമെങ്കിൽ പറയാം ആൻഡ് ആ സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഒരു പാട്രോട്ടിക് മൂവി വരുമ്പോൾ സ്റ്റോറി ലൈൻ എങ്ങനെയായിരിക്കും എന്ന് അറിയാം ഊറി സർജിക്കൽ സ്ട്രൈക്ക് എന്ന മൂവി അറിയാം ആ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ പോലെയൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനും വരുന്നത് കാശ്മീർ പുലാമ അങ്ങനെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അവിടെ നടക്കുന്ന ഒരു അറ്റാക്ക് അതിൻ്റെ ആയിട്ട് പോകുന്നതാണ് സോ അതിൻ്റെ ഒരു ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു സ്പെഷ്യൽ ടീം പോവുകയാണ് ഹൃതിക് റോഷന്റെ ആ ഒരു ടീമായിട്ട് സോ അതിനുശേഷം നടക്കുന്ന ആ ഒരു റിവെഞ്ച് അറ്റാക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കൊമേർഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു സീക്വൻസ് പോലും എനിക്ക് അത്ര ലാഗായിട്ടും തോന്നിയില്ല എല്ലാ സീക്വൻസും വളരെ എൻഗേജിംഗ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഹാഫൊക്കെ കിട്ടില്ലായിരുന്നു ഒരു എൻഡിങ് ഒക്കെ ഉണ്ട് അതൊക്കെ കിട്ടില്ല നമ്മളിങ്ങനെ ത്രില് അടിച്ചിരിക്കും അമ്മ അതൊരു എൻഡിങ് ആണ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് നോക്കുവാണെങ്കിലും അടിപൊളിയായിരുന്നു എല്ലാ സീക്വൻസും വളരെ രീതിയിൽ എൻഗേജിംഗ് ആയിരുന്നു ആൻഡ് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ചില സീക്വൻസ് ഒക്കെ ആയിട്ട് തന്നെ പ്രെസെൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു ജസ്റ്റ് ഒരു നോർമൽ സീനായാലും ഇമോഷണൽ സീനായാലും നല്ല രീതിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കത്തി സീക്വൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹിന്ദി മൂവിയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂവിൽ ഓഫ് കോഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് അവിടെ വരുന്നുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഭയങ്കര ഓവറല്ല നിങ്ങളൊക്കെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകാം ആ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു സീക്വൻസിൽ ഇങ്ങനെ ഫൈറ്റർ ജെറ്റ് മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മൂവിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓഡിയൻസിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് മെയിൻ കാര്യം സോ ഇതിലോട്ട് വരുമ്പോഴും അതൊക്കെ പെർഫെക്റ്റ് ആയിട്ടൊരു ബാലൻസ്ഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഭയങ്കര ഓവറായിട്ടൊന്നും ആ സ്റ്റാൻഡ് സീക്വൻസ് ഒന്നും കാണിച്ചിട്ടില്ല ആൻഡ് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു എല്ലാവരുടെ പേര് എനിക്ക് അറിയത്തില്ല അപ്പം മെയിൻ ആയിട്ട് വരുന്നത് ഹൃത് രോഷൻ ദീപിക പൊടിക്കൂൺ അനിൽ കപൂർ അടിപൊളിയായിരുന്നു ഒരു മൂന്ന് പേരും ആൻഡ് മെയിൻലി എടുത്തു പറഞ്ഞിട്ട് ഋതി ക്രോഷൻ മാൻ വേറെ ലെവലായിരുന്നു പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പെർഫോമൻസ് ആ ഒരു ഒക്കെ സീൻ ആയിരുന്നു ചില സീക്വൻസ് ഒക്കെ പുള്ളിക്കാരൻ കിട്ടലായിട്ട് തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ചില ഇമോഷൻ സീക്വൻസ് ഒക്കെ അടിപൊളി തന്നെ പ്രെസന്റ് ചെയ്തുണ്ട് എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട് ആ ഒരു ഫൈറ്റർ ജെറ്റിന് അകത്ത് വരുന്ന കുറേ സീക്വൻസ് ഒക്കെ ഋത് ക്രോഷൻ അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫൈറ്റർ ജെറ്റിനകത്ത് ഇരിക്കുമ്പോൾ ആങ്കറും ആ ഒരു ഇമോഷനൊക്കെ നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ദീപിക പടകൊരു ഓൾസോ അടിപൊളിയായിരുന്നു വേറെ ലെവലായിരുന്നു ആ ക്യാരക്ടർ പെർഫോമൻസ് പുള്ളിക്കാരന്റെ എക്സ്പ്രഷൻസും ചില സീക്വൻസ് ഒക്കെ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്നത് അടിപൊളിയാണ് അത് ഇമോഷൻ സീൻസ് ആയാലും ആ ഒരു ഓവർ ടൈമിലുള്ളതായാലും എല്ലാം അടിപൊളി ആയിട്ട് തന്നെ പ്രെസന്റ് ചെയ്തുണ്ട് പൃഥ്വി റോഷന്റെ ക്യാരക്ടറിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് അല്ലാതെ രണ്ട് രണ്ട് ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഒരു ഹാഫ് സിനിമ കഴിയുമ്പോൾ ആ ഒരു നൈസ് നൈസായിട്ട് മാറ്റി നിർത്തി അങ്ങനെയൊന്നും ഇല്ല എൻ ആർ ആ ഒരു ക്യാരക്ടറും നല്ലൊരു ഇമ്പോർട്ടൻ റോൾ തന്നെ കൊടുക്കുന്നുണ്ട് അനിൽ കപൂറിന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് റോൾ കൊടുക്കുന്നുണ്ട് എൻ ഡി ആ മൂവിയിൽ ആ ഈ മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു ആ ഒരു ക്യാരക്ടർ പെർഫോമൻസും ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു ഇവർ മാത്രമല്ല ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ട് അവരുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല എല്ലാവരും സൂപ്പറായിട്ട് തന്നെ ക്യാരക്ടേഴ്സിനെ പെർഫോം ചെയ്തിട്ടുണ്ട് ആൻഡ് മൂവിയുടെ ഒരു മേക്ക് നോക്കുവാണെങ്കിൽ ആ സിനിമഗ്രാഫിയാലും മ്യൂസിക്കായാലും സി ജെ വർക്കാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് എന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മൂവില് മ്യൂസിക്കും ബി ജിയും ഒക്കെ വേറെ ലെവലാണ് അതിൽ ചെറിയൊരു പാട്രോട്ടിക് സോങ് ഒക്കെ ഉണ്ട് അതൊക്കെ വേറെ ലെവൽ ഓഫ് ഗൂസ്പേംസ് ആയിരുന്നു എനിക്ക് തന്നത് ആൻഡ് സിനിമഗ്രാഫി വൈസ് നോക്കുവാണെങ്കിലും ചില ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാ ഫ്രെയിംസും നൈസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരുപാട് കിട്ടിയുള്ള ഫ്രെയിംസ് ഈ സിനിമയിലുണ്ട് ഒരു വൈറ്റ് ഷോർട്ട്സ് ഒക്കെ കുറേ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൂവിയിൽ ആൻഡ് സീൻ വൈസ് പറയുകയാണെങ്കിൽ എൻ്റെ മൂവിയിലെ എല്ലാ സീക്വൻസും അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ പാറ്ററോഡിക്സും അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള ആയിരിക്കും ചില സീക്വൻസും ചില ഡയലോഗ്സ് ഒക്കെ ഒരു ഡയലോഗ് മാത്രമായിരിക്കും അതുപോലെ ഭയങ്കര രീതിയിലുള്ള റോമാൻജിക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ അങ്ങനത്തെ രീതിയിലും ആ ഒരു മേക്കിംഗ് വൈസ് അടിപൊളിയാണ് മൂവി ഞാൻ ഈ മൂവി കണ്ട ത്രീ ഡിയിലാണ് ലൈക്ക് ടു ഡി ഒന്നും തോന്നുന്നത് ടു ഡീ ത്രീ ഡി സോ ത്രീ ഡിസ് ഗുഡ് കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു സബ് ടൈറ്റിൽസ് ഒന്നും കാണത്തില്ല പക്ഷെ സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമായിരുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് മൂവി എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഒരു അടിപൊളി മൂവിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആൻഡ് മൂവി ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Thank you so much.